So my first problem is solved. Then my second problem. Puppet. നല്ല നമ്പർ വൺ എഫ് എം സ്റ്റേഷൻ പോലെയാ അലൂമിനി അസോസിയേഷൻ നമുക്കൊരു സ്കൂൾ റെഡി ഉണ്ടാക്കി തന്നിരിക്കുന്നത്. നല്ല വല്ല പ്രോഗ്രാമും ചെയ്തില്ലെങ്കിൽ ഞാൻ വേറെ വല്ല ആളിനെയും വിളിച്ച് ഹെഡാക്കും. ഓക്കോ എടോ, തന്നോട് ഞാനൊന്ന് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞല്ലേ, ദിസ് ഇസ് നോട്ട് എൻ ഈസി ജോബ്. പവിത്രനെ പോലുള്ളവരുടെ ഈഗോസുകൾ ഉണ്ടാവും, കളിയാക്കലുകൾ ഉണ്ടാവും. അന്നെല്ലാം തലയാട്ടി സമ്മതിച്ചിട്ട് വൈ ആർ ഗോയിങ് ടു റിസൈൻ നൗ? അന്നത്തെ ആ പോലീസ് ഇഷ്യൂ എന്റെ ലൈഫിലെ ഏറ്റവും വൃത്തികെട്ട ദിവസമായിരുന്നു സാർ. അത് പറയാൻ പറ്റില്ല. ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ ചിലപ്പോൾ ഇതിനേക്കാൾ വൃത്തികെട്ട ദിവസങ്ങളായിരിക്കും. താൻ കാര്യം പറ. ഇന്നലെ വർഗീസസ്യെ കണ്ടിരുന്നു സർ. അദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞു. അന്നത്തെ ആ ഫേക്ക് കോളിന് ഒരു കുട്ടിയുടെ വോയിസ് മോഡുലേഷൻ ആയിരുന്നെന്ന് അവർക്ക് പിന്നീട് മനസ്സിലായി. ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് ആളെ ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ താൻ പഠിപ്പിക്കുന്ന ഒരു സ്റ്റുഡന്റ് തനിക്കിട്ട് പണി തന്നതാണ്. ഇതിൽ പരി ഒരു നാണക്കേട് ഒരു ടീച്ചർക്കിനി വരാനുണ്ടോ സാർ? തൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടി ഒരിക്കൽ എന്നെ പഠിപ്പിച്ച വലിയൊരു പാഠമുണ്ട്. കുട്ടി സാറിന് പഠിപ്പിച്ചോ? അതങ്ങനെയാ, ചിലപ്പോൾ നമ്മൾ അധ്യാപകർ വിദ്യാർത്ഥികളിൽ നിന്ന് ചിലത് പഠിക്കും. അവൻ ചെയ്ത ഒരു വലിയ കള്ളത്തരം ഞാൻ കണ്ടുപിടിച്ചു. പക്ഷേ അന്ന് ഞാൻ അവനെ ശിക്ഷിച്ചില്ല. എന്താണെന്നറിയോ, നമ്മൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളിൽ 20% പഠിത്തത്തിൽ മിടുക്കന്മാരായിരിക്കും, 60% മീഡിയം സ്റ്റുഡൻസ്, ബാക്കി 20% ഇതുപോലുള്ള പോക്കിരികളും ഉഴപ്പന്മാരുമായിരിക്കും. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ആദ്യം ഓർക്കുന്നത് അവസാനത്തെ 20% ആയിരിക്കും. കാരണം അവരുടെ ഉള്ളിൽ എവിടേക്കോ ഒരു നന്മയുണ്ടാവും. ആ നന്മ തിരിച്ചറിഞ്ഞ് അവരെ നേർവഴിക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ അത് നമ്മൾ അധ്യാപകരെ തെറ്റാ. അന്ന് അവൻ എന്നോട് പറഞ്ഞ കാര്യം തൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനുമായിട്ട് കമ്പയർ ചെയ്ത് ഞാൻ കാണിച്ചുതരാം. ഈ വര മായ്ക്കാതെ ചെറുതാക്കാൻ പറ്റുമോ? ഒരു വലിയ വര ഇവിടെ വരച്ചാൽ മതി. ആദ്യം വരച്ച വര ചെറുതായിക്കൊള്ളും. തൻ്റെ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ, പവിത്രൻ, പോലീസ്, കുണ്ടാമണ്ടികളൊക്കെ തിന്മയുടെ ഈ ചെറിയ വരയാണ്. ഇതിനെ ചെറുതാക്കാൻ ഇപ്പൊ വേണ്ടത് നന്മയുടെ ഈ വലിയ വര വരയ്ക്കുകയാണ്. ദാറ്റ് മീൻസ് ഇനി 4 കൂടിയേ ഉള്ളൂ ഈ അക്കാഡമിക് ഇയർ അവസാനിക്കാൻ. അതിനുള്ളിൽ താനും തൻ്റെ ക്ലാസ്സും കാരണം ഈ സ്കൂളിന് അഭിമാനിക്കാവുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ ഐ എം ഷുവർ ഇപ്പൊ തൻ്റെ വഴിക്ക് കുറുകെ നിൽക്കുന്നവർ വായും പൂട്ടി മാറി നിൽക്കും. എല്ലാ വർഷവും നടക്കാറുള്ള ഇന്റർ സ്കൂൾ മാത്സ് എക്സിബിഷനായത് ഇന്ന് വരെ നമ്മുടെ സ്കൂളിൽ നിന്ന് ആരും ഇതിന് ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ല. താനും തൻ്റെ ക്ലാസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒന്ന് ട്രൈ അല്ല സർ. സർ, എന്റെ ക്ലാസ്സിൽ സാറിനെ പഠിപ്പിച്ച ബ്രില്യന്റ് തലയാരുടെ? അത് തൽക്കാലം താൻ അറിയണ്ട. ഞാൻ ബുക്ക് ചോദിച്ചതാ. ജുഗ്രു, ഞാൻ പല പ്രാവശ്യം പറഞ്ഞ എന്നോട് ക്ലാസ് ഇരുന്ന് കുഷു വിടാതെന്ന്. ഒന്ന് പോടാ, ഞാനൊന്നുമില്ല. അപ്പ പിന്നെ നീ ആയിരിക്കും. അയ്യടാ, ഞാനൊന്നുമില്ല. ആ കൊരങ്ങൻ ഡെസിമലായിരിക്കും. കൊരങ്ങനില്ല അപ്പൂപ്പൻ, ഒന്ന് മിണ്ടായിരിക്കടാ. Good morning. ഒരു സ്റ്റുഡന്റിന് ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ അവൻ ആദ്യം ഓർക്കേണ്ടത് അവന്റെ ടീച്ചറുടെ മുഖമായിരിക്കണം. അങ്ങനെ ഒരു സ്റ്റുഡന്റ് തനിക്കുണ്ടോ? ഇന്ന് മുതൽ നമ്മുടെ ക്ലാസ്സിൽ ഈ വടിയില്ല, വഴക്ക് പറയലും ഇല്ല, വേണമെങ്കിൽ ഹോംവർക്ക് വിടില്ല. ഇറ്റ് വിൽ ബി എ ഡ്രീം ക്ലാസ് റൂം. പപ്പനെ വട്ടായോ? എനിക്ക് വട്ടായെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? വട്ടൊന്നുമല്ല. നമ്മുടെ സ്കൂളിനെ റെപ്രസെന്റ് ചെയ്ത് എന്റെ ക്ലാസ് ഒരു ഇന്റർ സ്കൂൾ മാത്സ് എക്സിബിഷനിൽ പങ്കെടുക്കാൻ പോകുന്നു. ഇറ്റ്സ് എ ബിഗ് കോമ്പറ്റീഷൻ ആൻഡ് ഐ ഹാവ് ടേക്കൻ ഇറ്റ് ആസ് എ ചാലഞ്ച്. ഐ നീഡ് ടു പ്രൂവ് ദാറ്റ് മൈ സ്റ്റുഡൻസ് ആർ ദ ബെസ്റ്റ്. വി നീഡ് ടു വിൻ ദിസ് കോമ്പറ്റീഷൻ ആൻഡ് ഐ നീഡ് യുവർ സപ്പോർട്ട് ഫോർ ഇറ്റ്. ആർ യു റെഡി?
Are you ready? Yes, sir. Yes, sir. എവിടെ വെച്ചാ സാർ കോമ്പറ്റീഷൻ? അവ സ്കൂൾ, നമ്മുടെ സ്കൂൾ തന്നെ. ജഡ്ജസ് ഓരോ സ്കൂളിലും പോയിട്ടാണ് മാർക്കിടുന്നത്. മാത്സ് റിലേറ്റഡ് ആയ ഏതെങ്കിലും ഒരു തീമിനെ ബേസ് ചെയ്തിട്ടാവണം നമ്മൾ എക്സിബിറ്റ്സ് അറേഞ്ച് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് എ ഹൗസ് ക്യാപ്റ്റൻ. മാത്സ് റിലേറ്റഡ് ആയ എക്സിബിഷന് ക്യാപ്റ്റൻ ആകാൻ ദ മോസ്റ്റ് എലിജിബിൾ സ്റ്റുഡന്റ് ഇറ്റ്സ് യു. ജഗ്രു, No, not him. You, Mr. Philip. Okay, listen to me. Ryan homework in the method kandittana yan Ryan e team inde captain aakiyathu. Ningal ellavarum yan parayunna reethil homework cheyumbol Ryan does his homework in his own way, a unique way. Saaru parayunna varile cheyavu. മാത്തമാറ്റിക്സ് എന്ന സബ്ജക്റ്റ് നമുക്ക് നൽകിയിട്ടുള്ള ഒരു യൂണിവേഴ്സൽ ഫ്രീഡം ഉണ്ട്. മെത്തേഡ് ഏതായാലും റിസൾട്ട് ശരിയായ മതി. റയൻ ഹോംവർക്ക് എന്ന രീതി വളരെ സിമ്പിളാണ്. ആൻഡ് ഐ വോണ്ട് ഓൾ ഓഫ് യു ടു ലേൺ ദാറ്റ് ഫ്രം ഹിം. ബെല്ലടിച്ച് രക്ഷപ്പെട്ട് ബെല്ലടിച്ചല്ലടാ അവന്റെ നെഞ്ചടിച്ചത്. സോ റയൻ, യു ഹാവ് 1 week ടൈം ടു സബ്മിറ്റ് എ തീം. ഓക്കെ? കോലമാടം പപ്പൻ, ഇയാളെന്നെയും കൊണ്ടേ പോ. എക്സിബിഷൻ തീം വേണം പോലും. നീ ഹോംവർക്ക് ചെയ്ത് തുടങ്ങിയതിന് പിന്നെ ഞാൻ സ്കൂളിലെ സ്റ്റാറാ. ഒരാഴ്ചക്കുള്ളിൽ ഞാൻ തീം കൊടുത്തില്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഉണ്ടാക്കിയ സകല ഇമേജും പൊളിയും. നിനക്കതൊക്കെ സിമ്പിൾ അല്ലേ? നീ മാജിക് പെന്നല്ലേ? 7 ദിവസത്തിനുള്ളിൽ ആര് കണ്ടാലും ഞെട്ടിപ്പോന്ന അടിപൊളി തീം എനിക്ക് പറഞ്ഞു. പ്ലീസ്. നീ ആരോടാ സംസാരിക്കുന്നത്? ഞാൻ ഹോംവർക്ക് ചെയ്തു തരാൻ തുടങ്ങിയതിൽ പിന്നെ നിനക്കിപ്പോ നല്ല സുഖമാണല്ലേ? ശരി, മാത്സ് എക്സിബിഷന് വേണ്ടി നല്ലൊരു തീം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ബട്ട് വൺ കണ്ടീഷൻ. ഇനി 7 ദിവസം മങ്കിപ്പെണ്ണനോട് ഓരോരോ കാര്യങ്ങൾ പറയും. അത് കൃത്യമായി ചെയ്താ മങ്കിപ്പെണ്ണ എനിക്കൊരു തീം പറഞ്ഞു തരാമെന്ന്. അപ്പോ മങ്കിപ്പെണ്ണും പണിയരാൻ തുടങ്ങി. മങ്കിപ്പെണ്ണ എന്താ നിന്നോട് ചെയ്യാൻ പറഞ്ഞ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. സാർ ഒരു മിനിറ്റ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. അവൻ എന്നെ ആക്കിയതാണ്. കണ്ടില്ലേ, ഇന്നിനോട് ചെയ്യാൻ പറഞ്ഞ കാര്യം ഇതാ. ടീച്ചേഴ്സിനെ വിഷ് ചെയ്യുമ്പോ രണ്ട് കൈയും കുപ്പി കണ്ണും പൂട്ടി വിഷ് ചെയ്യണം. അയ്യേ, ഇത്ര സിമ്പിൾ കാര്യം. ഞാൻ കരുതി വല്ല ആന കാര്യം. സിമ്പിൾ ആണെങ്കിലും നമ്മൾ ആരും അത് ചെയ്യാറില്ലല്ലോ. Wow, wonderful thought. Is it yours? Good afternoon, St. Joseph's HSS. This is Rahul. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം രാഹുൽ സ്റ്റിപ്പ് അല്ല കേട്ടോ. നമ്മുടെ സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സിൽ തോന്നിയ ഒരു വലിയ കാര്യം. അതെന്താണെന്ന് ആ കുട്ടി തന്നെ നിങ്ങളോട് പറയുന്നതാണ്. ജസ്റ്റ് വെയിറ്റ്. ഹലോ, ഐ ആം റയൻ. റയൻ ഫിലിപ്പ്. I am studying in 5B. Parnu Ryanu. Naan ningalodu parayan povuna karyam. Naan ningalodu parayan povuna karyam kelkku munpu ellavaru ennu kannadakka. Pinne നമ്മൾ ഡെയിലി ടീച്ചേഴ്സിനെ വിഷ് ചെയ്യാറില്ലേ, അതെങ്ങനെയാണെന്ന് ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഗുഡ് മോർണിംഗ്. നമ്മൾ ടീച്ചേഴ്സിനെ വിഷ് ചെയ്യുമ്പോൾ രണ്ട് കണ്ണും മറിച്ച് കൈകൾ കൂപ്പി ബഹുമാനത്തോടെ ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഒരു കുട്ടി അങ്ങനെ ചെയ്യുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കിയേ.
മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. ഒരു ക്ലാസ് അതുപോലെ മിസ് ചെയ്താലോ? ഒരു സ്കൂളിലെ മുഴുവൻ കുട്ടികളും അങ്ങനെ ചെയ്താലോ? അധ്യാപകരുടെ അന്നേ ദിവസം ഓസിക്കാവുകയും അവർ നമ്മളെ സ്നേഹത്തോടെ ഓരോരോ കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യും. ഇതുപോലുള്ള റയാൻ സ്റ്റെപ്പുകൾ ഇനിയും വരും ദിവസങ്ങൾ കേൾക്കാം എന്ന പ്രതീക്ഷയോടെ നിങ്ങൾക്കൊപ്പം സ്റ്റുഡന്റ് ആർ ജെ രാഹുൽ. ദിവസവും രാവിലെ എണീറ്റിട്ട് ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു നോക്കൂ. നിങ്ങളുടെ അന്നത്തെ ദിവസം വളരെ നല്ലതായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സിന്റെ ബർത്ത്ഡേക്ക് അവരെ സർപ്രൈസ് ചെയ്തിട്ടുണ്ടോ? ടിപ്പ് നമ്പർ 5, സെലിബ്രേറ്റ് യുവർ ടീച്ചേഴ്സ് ബർത്ത്ഡേ. സോറി സർ, ഹാപ്പി ബർത്ത്ഡേ. മാത്സ് എക്സിബിഷന് വേണ്ടിയിട്ട് സ്കൂളിൽ നിന്ന് കുറച്ച് ഫണ്ടൊക്കെ ചിലവായിട്ടുണ്ട്. ജയിക്കോ? ജയിക്കും. ജയിക്കൂല. ബട്ട് ഐ ആം നോട്ട് റെഡി ടു ഗോ ബാക്ക്. അവൻ്റെ ഒരു ഇംഗ്ലീഷ്, ആ കുരുത്തം കെട്ടവനല്ലേ ലീഡർ. ജയിക്കും ജയിക്കും. ഗുഡ് ആഫ്റ്റർനൂൺ സെൻറ് ജോസഫ് HSS. Tip for the day: share your food. ഡോ, നീ വന്നെ. എന്താ സർ? ആപ്പിൾ ഇഷ്ടമാണോ? And now